നമസ്കാരം ഞാനൊരു കഥ പറയാം കഥയല്ല നടന്ന സംഭവമാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് കേരളം യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്രം ഈ യു ഡി എഫിൻ്റെ തന്നെ യു പി എ ഭരിച്ചുകൊണ്ടിരിക്കുന്നു യു ഡി എഫിൻ്റെയൊക്കെ മൂത്താപ്പന്മാർ ആ സമയത്ത് ഗൾഫിൽ അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ സൗദിയിൽ ഒരു സംഭവം നടക്കുന്നു ഒരു സൗദി പൗരനും ഒരു ഇന്ത്യൻ പൗരനും ഇന്ത്യൻ പൗരനെന്ന് വെച്ചാൽ ഇദ്ദേഹം മലയാളിയാണ് അവർ തമ്മിലുള്ള അടിപിടിയിൽ ഈ സൗദി പൗരൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുന്നു അപ്പോൾ സൗദിയിലൊക്കെ ശരിയായ നിയമമാണെന്നറിയാം ശരിയത്ത് നിയമമാണെന്ന് അറിയാമല്ലോ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ഇതാണ് അവിടുത്തെ നിയമം അപ്പോൾ ആ ഒരു രീതി അനുസരിച്ച് സൗദിയിൽ വെച്ച് ഈ മലയാളിക്ക് ശിക്ഷ വിധിക്കുന്നു അവൻ്റെ കണ്ണ് പകരം പൊട്ടിക്കണം അതാണ് ശിക്ഷ പക്ഷേ നമ്മുടെ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചൊലുത്തി കേന്ദ്ര സർക്കാർ വഴി അവിടെ ഇടപെട്ടിട്ട് അപ്പോൾ ഈ അവിടെ തന്നെ ഈ കണ്ണ് പോയ ആൾക്ക് വേണമെങ്കിൽ ഇയാൾക്ക് മാപ്പ് കൊടുക്കാം ഇപ്പോൾ ചോരപ്പണം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അതിൻ്റെ ഉള്ള ആ നഷ്ടപരിഹാരവും ലക്ഷക്കണക്കിനോ ചിലപ്പം കോടിക്കണക്കിനൊക്കെ തുകയായിരിക്കും അത് കൊടുത്തതിന് ശേഷം മാപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആളെ ചിലപ്പം രക്ഷിച്ചുകൊണ്ട് വരാം അങ്ങനെ ഈ സർക്കാർ അതായത് ഇന്ത്യൻ സർക്കാർ ഇടപെട്ട് ചോരപ്പണം എന്നുള്ള രീതിയിൽ അതിനുള്ള നഷ്ടപരിഹാരം കൊടുത്തു ഈ വ്യക്തിയെ രക്ഷിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നു ഒന്ന് ഓർത്തു നോക്കുക അയാൾ ഇന്ത്യക്കാരനാണ് മലയാളിയാണ് എങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്ത ആളാണ് അവിടെയാണ് ഒരു കുറ്റകൃത്യം ചെയ്ത ആളാണ് ഒരു സൗദി പൗരൻ്റെ കണ്ണ് കളഞ്ഞ ആളാണ് അയാളെ ഇന്ത്യയിൽ കൊണ്ടുവന്നു അയാളെ കേരളത്തിൽ കൊണ്ടുവന്നു ഈ വ്യക്തി ഈ ജീവനോടെ വന്ന ഈ വ്യക്തി കേരളത്തിൽ വരുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി യു ഡി എഫ് കാരനാണെ പേരൊന്നും പറയുന്നില്ല ഈ വ്യക്തിയുടെയും പേര് പറയുന്നില്ല വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയുണ്ട് ഈ വ്യക്തിയെ സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാക്കളുണ്ട് സ്വീകരിക്കാൻ ഒരു കുറ്റവാളി ആയിരുന്ന ആളാണ് എന്ന് ഓർക്കുക പക്ഷേ ഇന്ത്യക്കാരനാണ് മലയാളിയാണ് അവിടെ ശിക്ഷിക്കപ്പെട്ടു പോകുമായിരുന്നു ഗൾഫിൽ അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു വന്നു അയാളെ ഇവിടെ സ്വീകരിച്ചു ആനയിച്ചു വീട്ടിലേക്ക് വിട്ടു ഈ വന്ന വ്യക്തി ഒരു പ്രത്യേക മതക്കാരനായിരുന്നു എന്നും കൂടി ചേർത്ത് വായിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ട് കാണും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്നും പിടികിട്ട് കാണും ഇനി ഇന്നലെ നടന്ന സംഭവം ഇന്നലെയാണു സൗമ്യ സന്തോഷിൻ്റെ ഭൗതിക ശരീരം നമ്മുടെ കേരളത്തിൽ വന്നത് ഈ സൗമ്യ സന്തോഷ് എന്ന വ്യക്തി ഇസ്രായേലിൽ ജീവിക്കാൻ വേണ്ടി അവിടെ പോയി തൊഴിലെടുത്ത വ്യക്തിയാണ് അവിടെ വെച്ച് ഹമാസ് എന്ന തീവ്രവാദി ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു ഹമാസ് എന്ന തീവ്രവാദി സംഘടനയുടെ റോക്കറ്റ് ആക്രമണത്തിലാണ് കൊല്ലപ്പെടുന്നത് ഇസ്രായേലിൽ വെച്ചു ഈ സൗമ്യ സന്തോഷ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അവരുടെ കുടുംബം നോക്കാൻ വേണ്ടി അവരൊരു ജോലി അന്വേഷിച്ചു ഇസ്രയേലിൽ ചെന്നതാണ് അങ്ങനെ മലയാളികൾ ജോലി അന്വേഷിച്ചു അന്റാർട്ടിക്ക വരെ വരെ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിനെ ഒന്നും നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല സൗമ്യ സന്തോഷ് ഒരു കുറ്റവാളിയുമല്ല ഈ സൗമ്യ എന്ന വ്യക്തിയുടെ കാരണം കൊണ്ടല്ലാതെ സൗമ്യ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടു അവരുടെ ഭൗതിക ശരീരം ഇവിടെ എത്തി അത് സ്വീകരിക്കാൻ ഭരണപക്ഷവും ഇല്ല പ്രതിപക്ഷവും ഇല്ല നൂറ്റി നാൽപ്പത് എം എൽ എം എൽ എമാരെ നമ്മൾ പ്രഭുത്വർ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട് ഒരാൾ പോലും ചെന്നില്ല ഏതാനും ബി ജെ പി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇടുക്കിയിൽ നിന്ന് ഡീൻ കുര്യാക്കോസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ശരി ഉണ്ടെങ്കിൽ നല്ലത് ഇനി ഈ വ്യക്തി ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളായിരുന്നു എങ്കിലോ ഈ വ്യക്തി പാലസ്തീനിൽ വെച്ച് ഇസ്രായേലിൻ്റെ കൈകളാണ് കൊല്ലപ്പെട്ടിരുന്നതെങ്കിലോ എന്തായിരുന്നേനെ ആ എയർപോർട്ടിലെ ആളും ബഹളവും എന്ന് നിങ്ങൾക്ക് ചിന്താശേഷിയുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങൾ അരി കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക ഈ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇതിനുള്ള ക്യാപ്സൂൾ ഈ കമ്മ്യൂണിസ്റ്റുകൾ ഇറക്കിയിട്ടുണ്ട് സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് ആരും പോകാത്തത് എന്തെന്ന് എന്ത് എന്നതിനുള്ള ക്യാപ്സൂൾ അവർ ഇറക്കിയിട്ടുണ്ട് അതായത് അടുത്ത സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തില്ലല്ലോ അപ്പോൾ നിലവിൽ സർക്കാരില്ല അതുകൊണ്ടാണ് സർക്കാരിൻ്റെ പ്രതിനിധികൾ ചെല്ലാത്തത് എന്നാണ് അവർ പറയുന്നത് അങ്ങനെയെങ്കിൽ എൻ്റെ പൊന്നു സഖാക്കളെ ഈ ആറു മണിക്ക് വന്നിരുന്ന് തള്ളുന്നത് ആരാണാവോ പാർട്ടിക്ക് വേണ്ടിയിട്ടാണോ ഈ ആറ് മണിക്ക് ആറ് മണിക്ക് വന്ന് ഒരു മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് വയലും വീടും വയച്ച് തള്ളുന്നത് അദ്ദേഹം ആരായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹത്തെ പറയുന്നത് മുഖ്യമന്ത്രി എന്ന് തന്നെയാണ് കാവൽ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അവർക്ക് സാമ്പത്തിക സഹായം ഒന്നും പ്രഖ്യാപിക്കാനോ കൊടുക്കാനോ നിലവിൽ പറ്റില്ലായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് ആരെങ്കിലുമൊക്കെ ആ എയർപോർട്ടിലോട്ട് വിടാൻ പറ്റുമായിരുന്നു പക്ഷേ ഹമാസ് നിയന്ത്രിക്കുന്നവരാണ് ഇവിടെയുള്ള ഇടതും വലതും എന്ന് ഇവിടുത്തെ ഈ രാഷ്ട്രീയ അന്ധതയൊന്നും ഇല്ലാത്ത കുറച്ച് ജനങ്ങൾക്കെങ്കിലും മനസ്സിലാവാൻ പറ്റുന്നുണ്ടോ എങ്കിൽ ഒന്നേ പറയാനുള്ളൂ ഇത്തരം കഥകൾ നല്ലത് തന്നെയാണ് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്